ഹലോ മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക, കി, കെ ഈ മൂന്ന് കാരക അല്ലെങ്കിൽ പ്രത്യേ അല്ലെങ്കിൽ പർസർഗ് കേട്ടിട്ടുണ്ടാവും അല്ലെ? പക്ഷെ ഇത് എവിടെയാണ് എപ്പോഴാണ് ചേർക്കേണ്ടത് എന്നത് വല്ല ധാരണയുണ്ടോ? അപ്പോ സംശയമുള്ളവര് നേരെ ഇങ്ങോട്ട് പോകുന്നോളൂ, നമുക്ക് ആ സംശയം ഇന്ന് എന്ത് ചെയ്യാം, ആ തീർത്ത് കളയാം. ഓക്കെ, ക, കി, കെ എവിടെ ചേർക്കണം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൂന്നിനും ഒരേ അർത്ഥമാണ്. എന്താണ് ഈ ക, കി, കെ എന്നതിന്റെ അർത്ഥം? യുടെ, ഉള്ള, ലെ. ഈ നാലർത്ഥവും ക എന്നതിനും ഉണ്ട്, കി എന്നതിനും ഉണ്ട്, കെ എന്നതിനും ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ എല്ലായിടത്തും ക തോന്നുമ്പോ ക എഴുതും, കി തോന്നുമ്പോ കി എഴുതും, കെ തോന്നുമ്പോ കെ എഴുതും, അല്ലേ? നമ്മൾ ആരെ പേടിക്കാൻ. അപ്പോ നമുക്കത് ഇനി തെറ്റാതെ എഴുതിയാലോ? ഓക്കെ, നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം, ഗ്രാമറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എഴുതാം. സിമ്പിളാണ്, വലിയ സംഭവമൊന്നുമല്ല. ക എപ്പോ വരും, കി എപ്പോ വരും, കെ എപ്പോ വരും, മൂന്നിനും ഒരേ അർത്ഥമാണ്. അപ്പൊ മൂന്നും എഴുതിക്കൂടെ സാർ എന്ന് ചോദിക്കേണ്ട, നമുക്ക് അതിനുള്ള റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോ നമുക്ക് എക്സാമ്പിൾസിലൂടെ പോകാം, അതാണ് ഏറ്റവും നല്ലത്. സീത രാമന്റെ ഭാര്യയാണ്, സീത രാമന്റെ ഭാര്യയാണ് എന്ന് ഹിന്ദിയിൽ എങ്ങനെയാ പറയാം? സീത രാമ കി പത്നി ഹേ, സീത രാമ കി പത്നി ഹേ. ഓക്കെ, ഇവിടെ സീത എന്ന് തുടങ്ങിയിട്ടുണ്ട്, അത് കഴിഞ്ഞ് രാം എന്നുണ്ട്, ആ രാം കഴിഞ്ഞിട്ട് കീ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കീ ഉപയോഗിക്കാൻ കാരണം സീതയാണോ രാമാണോ നിങ്ങളൊന്ന് പറഞ്ഞേ. യെസ്, 5 seconds, 1, 2, 3, 4, 5. ഓക്കെ, നിങ്ങൾ പറഞ്ഞ ഉത്തരം മിക്കവാറും ഒന്നുകിൽ സീത എന്നായിരിക്കാം, അല്ലെ? സീത എന്നായിരിക്കാം, കാരണം കീ നമ്മൾ കണ്ടിട്ടുണ്ട്. കീ വന്നാൽ ആ സ്ത്രീലിംഗമാണ്, കീ ഉപയോഗിക്കുക എന്ന് നമ്മൾ ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ലെഡ് കീ, സ്ത്രീ, എല്ലാം ഈയിലാണല്ലോ. അപ്പോ സീതയായിരിക്കാം കാരണം. എന്നാൽ നിങ്ങൾക്ക് തെറ്റി, സീതയുമല്ല രാമുമല്ല. ഇവിടെ കീ എന്നത് വരാനുള്ള കാരണം ഇതിന് ശേഷം വന്ന പത്നിയാണ്, പത്നി. ഓക്കെ, ഇപ്പൊ കത്തിയോ? അപ്പൊ പത്നി സ്ത്രീയാണ്, പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭാര്യ എന്ന വാക്ക് സ്ത്രീലിംഗമാണ്, അതവിടെ വന്നതുകൊണ്ടാണ് ഇവിടെ കീ വന്നത്. ഇപ്പൊ മനസ്സിലായോ എപ്പോഴാണ് കായും കീയും കേയും ഉപയോഗിക്കാന്ന്? ക എന്ന് എപ്പോഴാണ് ഉപയോഗിക്കുക? ക എന്ന് അതിന് ശേഷം പുല്ലിംഗ വാക്കാണെങ്കിൽ, പുല്ലിംഗ മേഘവചനാണെങ്കിൽ. കീ എപ്പോ ഉപയോഗിക്കും? ശേഷം വരുന്നത് സ്ത്രീലിംഗമാണെങ്കിൽ. കെ എപ്പോഴാ ഉപയോഗിക്കുക? ശേഷം വരുന്നത് പുല്ലിംഗം ബഹുവചനമാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇവിടെ സീത രാം കി പത്നി ഹേ എന്നുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ കീ ഉപയോഗിക്കാൻ കാരണം എന്താണ്? കീ കഴിഞ്ഞ് പത്നി എന്നാണ് വന്നിട്ടുള്ളത്. സീത രാം കി പത്നി ഹേ, സീത രാമന്റെ ഭാര്യയാണ്. അർത്ഥം ശരിയാകും എങ്ങനെ പറഞ്ഞാലും, സീത രാം ക പത്നി ഹേ എന്ന് പറഞ്ഞാലും അർത്ഥം കറക്റ്റാ. കാരണം ക എന്ന് പറഞ്ഞാലും, കീ എന്ന് പറഞ്ഞാലും, കെ എന്ന് പറഞ്ഞാലും അർത്ഥം സെയിം ആണ്. സീത രാമന്റെ ഭാര്യയാണ് എന്ന് പറയാൻ കീ തന്നെ ഉപയോഗിക്കണം എന്നുണ്ടോ? ഇല്ല, അർത്ഥം കിട്ടും, പക്ഷെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് വരും അല്ലേ. അപ്പോ സീത രാം കി പത്നി ഹേ. നെക്സ്റ്റ്, രാമൻ സീതയുടെ ഭർത്താവാണ് എന്നെങ്ങനെ പറയും? ഓക്കെ, ഇതേ സംഭവം തന്നെ. രാമൻ ഹിന്ദിയിൽ റാം എന്നാ പറയാ അല്ലെ. രാം സീതാക്കെ, സീതയുടെ പതി ഹേ. പതി എന്ന് പറഞ്ഞാൽ ഭർത്താവ്. ഇവിടെ കെ വരാനുള്ള കാരണം എന്താണ്? ശേഷം വന്നത് എന്താണ്? പതിയാണ്, പതി. പതി ഭർത്താവ്, ഭർത്താവ് ഒരാളല്ലേ ഉള്ളൂ. എന്നിട്ട് എന്തിനാ കെ ഉപയോഗിച്ചത്? കാ ഉപയോഗിച്ചാ പോലെ എന്ന് സംശയം ഉണ്ടാവും. നമ്മൾ പതി എന്ന വാക്കിനെ ഒന്ന് ബഹുമാനിച്ചിട്ടാണ് കെ എന്ന് ഉപയോഗിച്ചത് കേട്ടോ. പതി ഭർത്താവ് ബഹുമാനിക്കേണ്ട ആളാണ്, അതൊന്നുമില്ല, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. എങ്കിലും ഗ്രാമറിൽ ഇപ്പോഴും പതി ഭർത്താവ് എന്ന് പറയുന്നത് എന്താണ്? ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പതിയുടെ മുമ്പ് എന്ത് വന്നു? കെ എന്ന് വന്നു. ഓക്കെ, റാം സീതാക്കെ പതി ഹേ, രാം സീതാക്കെ പതി ഹേ, രാമൻ സീതയുടെ ഭർത്താവാണ്. ഇവിടെ കെ വരാനുള്ള കാരണം പിടികിട്ടിയില്ലേ? ഇവിടെ ശേഷം വന്നത് പതിയാണ്. ഇനി നെക്സ്റ്റ്, രാഹുൽ അവന്റെ സഹോദരനാകുന്നു, രാഹുൽ അവന്റെ സഹോദരനാകുന്നു, രാഹുൽ അവളുടെ സഹോദരനാകുന്നു. രണ്ടിനും ഒറ്റ ഹിന്ദി സെന്റൻസേ ഉള്ളൂ, ഒറ്റ സെന്റൻസിൽ നമുക്ക് രണ്ടും പറയാം. എങ്ങനെയാണത് വരുന്നത്? രാഹുൽ അവന്റെ ഉസ്ക, അവളുടെ ഉസ്ക, രണ്ടും ഉസ്ക എന്ന് തന്നെയാണ് പറയാ. ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഉസ്ക അവന്റെ, ഉസ്കി അവളുടെ എന്നല്ലേ സർ? എന്നാൽ അങ്ങനെയല്ല ലേ. ഉസ്ക എന്ന് പറഞ്ഞാലും അവന്റെ എന്നും അവളുടെ എന്നും അതിന്റെ എന്നും ഒക്കെ അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഉസ്കി എന്ന് പറഞ്ഞാലും അവന്റെ എന്നും അവളുടെ എന്നും അതിന്റെ എന്നൊക്കെ അർത്ഥമുണ്ട്.
പിന്നെ എപ്പോഴാണ് ഈ ഉസ്ക ഉപയോഗിക്ക, എപ്പോഴാണ് ഉസ്കി ഉപയോഗിക്ക? ഇവിടെ നോക്കൂ, ഉസ്ക കഴിഞ്ഞ് വന്ന ആളാരാണ്? ഭായി, ഭായി സഹോദരൻ. ഭായി എന്ന് പറഞ്ഞാൽ സഹോദരനല്ലേ, അത് പുല്ലിംഗമല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഉസ്ക എന്ന് വന്നത്. ഓക്കെ, രാഹുൽ ഉസ്ക ഭായി ഹേ, രാഹുൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ സഹോദരനാകുന്നു. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അവന്റെ എന്ന് മനസ്സിലാവുക, എങ്ങനെയാണ് അവളുടെ എന്ന് മനസ്സിലാവുക? അത് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ സെന്റൻസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സെന്റൻസ് ഒരു പാരഗ്രാഫ് പറയുന്നതിന് ഇടക്കാവില്ലോ രാഹുൽ അവന്റെ അല്ലെങ്കിൽ അവളുടെ സഹോദരനാകുന്നു എന്ന് വരിക. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ആരാണ് ഈ അവൻ അല്ലെങ്കിൽ അവൾ, ഈ ഉസ് എന്ന് പറയുന്ന ആൾ ആരാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് അനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അർത്ഥം അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, അപ്പൊ രാഹുൽ ഉസ്ക ഭായി ഹേ, രാഹുൽ അവന്റെ സഹോദരനാകുന്നു അല്ലെങ്കിൽ രാഹുൽ അവളുടെ സഹോദരനാകുന്നു. ഇനി കുളത്തിലെ വെള്ളത്തിൽ ഇറങ്ങരുതേ, കുളത്തിലെ വെള്ളത്തിൽ ഇറങ്ങരുതേ. താലാബ് കെ പാനീമേം മത് ഉത്തരേം, താലാബ് കെ പാനീമേം മത് ഉത്തരേം. ഇവിടെ കെ എന്ന് വന്നു, കാരണം എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു പാനി വന്നതുകൊണ്ടാണ്. പാനി വന്നാൽ കെ വരും. പാനി പുല്ലിംഗമാണ്. പാനി കേൾക്കുമ്പോ സ്ത്രീലിംഗമായിട്ട് തോന്നും അല്ലെ. പാനി ലെടുക്കി എന്നൊക്കെ പോലെ പാനി ഈ എന്ന സൗണ്ടിലല്ലേ, അപ്പൊ പാനി സ്ത്രീലിംഗമായിട്ടൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ പാനി എന്ന വാക്ക് പുല്ലിംഗമാണ്. ഓക്കെ, പാനി എന്ന വാക്ക് എന്താണ്? പുല്ലിംഗമാണ്. അതുകൊണ്ടാണ് പാനിക്ക് മുൻപ് എന്ത് വന്നത്? കെ എന്ന് വന്നത്. ക എന്ന് പറയൂല, ബഹുവചനമായിട്ടാണ്. കുളത്തിലെ വെള്ളം, ഒരുപാട് വെള്ളമല്ലേ, അതുകൊണ്ട് കെ പാനി എന്നാണ് പറയാം. ഓക്കെ, താലാബ് കെ പാനീമേം, കുളത്തിലെ വെള്ളത്തിൽ മത് ഉത്തരേം, ഇറങ്ങരുതേ. മത് ഉത്തരേം, മത് എന്ന് പറഞ്ഞാൽ അരുത് എന്നാണ് അർത്ഥം. മത് എന്ന് പറഞ്ഞാൽ എന്താ? അരുതേ, ഡോണ്ട്. മത് ഉത്തരേം, ഉത്തരേ എന്ന് പറഞ്ഞാൽ ഇറങ്ങണം. അപ്പൊ മത് ഉത്തരേ എന്ന് പറഞ്ഞാൽ ഇറങ്ങരുതേ. ലിഖേം എന്ന് പറഞ്ഞാൽ എഴുതണം. മത്ത് ലിഖേം എന്ന് പറഞ്ഞാൽ എഴുതരുത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ്. അമ്മയുടെ ശബ്ദം നല്ലതാണ്, അമ്മയുടെ ശബ്ദം നല്ലതാണ്. അമ്മയുടെ ശബ്ദം എങ്ങനെ പറയും? മാം കീ ആവാസ് അച്ചി ഹേ, മാം കീ ആവാസ് അച്ചി ഹേ. ഓക്കെ, ഇവിടെ അമ്മയുടെ ശബ്ദം എന്ന് പറയാൻ ഇവിടെ കീ ആണ് ഉപയോഗിച്ചത്. അമ്മ ആയതുകൊണ്ടാണോ കീ വന്നത്? നമുക്ക് നോക്കാം. അച്ഛന്റെ ശബ്ദം നല്ലതാണ്, അതെങ്ങനെയാ പറയാ? അപ്പോഴും പിതാ കീ ആവാസ് അച്ചിഹേ എന്നാ വന്നത്. അപ്പൊ ഈ കീ വരാൻ കാരണം ഇപ്പുറത്ത് മാം ഉള്ളത് കൊണ്ടല്ല, അച്ഛനായാലും ഇവിടെ കീ തന്നെയാണ്. കീ വരാൻ കാരണം ആരാണ്? ആവാസ്. ആവാസ് എന്ന വാക്ക് സ്ത്രീലിംഗ പദമാണ്. അപ്പൊ ആവാസിന് മുൻപിൽ എന്തേ വരുള്ളൂ? കീയേ വരുള്ളൂ. ഓക്കെ, അപ്പൊ അച്ഛന്റെ ശബ്ദം പിതാ കീ ആവാസ് അച്ചി ഹേ, നല്ലതാണ്. മാം കീ ആവാസ്, അമ്മയുടെ ശബ്ദം അച്ചി ഹേ, നല്ലതാണ്. ക്ലിയർ അല്ലേ? അപ്പോ കാ കീ കെ എവിടെ ചേർക്കണം എന്നുള്ളത്? ബൾബ് കത്തിയിലെ. ഓക്കെ, അടിപൊളി.